കേരള ഗവൺമെന്റിലെ അസോസിയേഷന്റെ കീഴിലുള്ള കോൺട്രാക്ടേഴ്സിന്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനുമായിട്ടാണ് ഈ പത്രസമ്മേളനം ഇന്നിവിടെ നടത്തപ്പെടുന്നത് കരാറുകാര് വിവിധ തലങ്ങളിൽ റോഡ്സ് ബ്രിഡ്ജസ് ഇറിഗേഷൻ അതുപോലെ തന്നെ എൽഎസ്ജിഡിയിലെ വിവിധ വിഭാഗങ്ങളിൽ പണിയെടുക്കുന്ന കരാറുകാര് എല്ലാ ക്ലാസുകളിലും പെട്ട കരാറുകാര് ഗവൺമെന്റിൽ നിന്നും അവര് ഫീസ് അടച്ച് ലൈസൻസ് എടുത്താണ് ഈ മേഖലയിൽ പണിയെടുക്കുന്നത് എന്നാൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പല എൽഎസ്ജിഡികളിലും അതായത് പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ കരാറുകാരെ ഒഴിവാക്കിക്കൊണ്ട് കമ്മിറ്റി വർക്കുകളാണ് കൂടുതലും ഇന്ന് നടത്തപ്പെടുന്നത് ഇതിനെതിരെയുള്ള പ്രതിഷേധം ഞങ്ങൾ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റിലേക്ക് ഫീസ് അടച്ച് ലൈസൻസ് എടുത്ത് വർക്ക് ചെയ്യുന്ന കരാറുകാർക്ക് ഇന്ന് നിലവിലുള്ള പണികൾ അവർ ചെയ്യാനുള്ള അവകാശങ്ങളാണ് സത്യത്തിൽ നിഷേധിക്കപ്പെടുന്നത് ഇതിനെതിരെയാണ് ഞങ്ങൾ ആദ്യമായി പ്രതിഷേധിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം ഇന്ന് മാർക്കറ്റിൽ നിലവിലുള്ള വിലയേക്കാൾ വളരെ കുറഞ്ഞ റേറ്റുകളാണ് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സത്യത്തിൽ ഈ നിരക്കിൽ പണിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാന് ബുദ്ധിമുട്ടുകൾ ഉണ്ട് എങ്കിൽ പോലും പല കരാറുകാരും നിലവിൽ ഒരു തൊഴിൽ എന്ന രീതിയിൽ ഈ പ്രസ്ഥാനം വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് വിലവർത്തനം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് സിമെന്റിൽ നിന്ന് മാർക്കറ്റിൽ 320 രൂപയാണ് മാർക്കറ്റ് വാല്യൂ പക്ഷേ കരാറുകാർക്ക് ലഭിക്കുന്നത് ഷെഡ്യൂൾ പ്രകാരം വെറും 240 രൂപയാണ് അതുപോലെ തന്നെ കമ്പിയുടെ വില 40 രൂപയാണ് കരാറുകാർക്ക് ഷെഡ്യൂൾ പ്രകാരം ലഭിക്കുന്നത് എന്നാൽ ഇന്ന് മാർക്കറ്റിൽ കമ്പിയുടെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 48 രൂപയോളമാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം നിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത് ബിറ്റുമീൻ ടാറാണ് ഇന്ന് ഒരു ബാറിന് ടാറിന് റിഫൈനറിയിലെ വില എന്ന് പറയുന്നത് ഏതാണ്ട് 6900 രൂപയാണ് എന്നാൽ ഷെഡ്യൂൾ പ്രകാരം കരാറുകാർക്ക് ലഭിക്കുന്നത് വെറും 6400 രൂപ മാത്രമാണ് ഇപ്പോൾ ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഷെഡ്യൂൾ പ്രകാരം വർക്ക് ചെയ്യുവാൻ കരാറുകാർ നിർബന്ധിതരാകുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും ശരിക്കും പൈസ മുടക്കിക്കൊണ്ടാണ് ഈ മേഖലകൾ ഇന്ന് അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് മാർക്കറ്റ് വിലയുടെ ആനുപാതികമായിട്ട് മെറ്റീരിയൽ കോസ്റ്റിന്റെയും അതുപോലെ തന്നെയാണ് ലേബർ കോസ്റ്റിന്റെയും അടിസ്ഥാനത്തിൽ ഷെഡ്യൂള് പരിഷ്കരിച്ച് കരാറുകാർക്ക് ബുദ്ധിമുട്ട് കൂടാതെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ് ഗവൺമെന്റ് തലത്തിൽ ആദ്യമായി ഉണ്ടാകേണ്ടിയിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കുവാൻ ഇപ്പൊ ഞാൻ 3-4 ഐറ്റങ്ങൾ മാത്രം പറഞ്ഞു തന്നുള്ളൂ ഇതുപോലെ തന്നെ റബ്ബറിന്റെ കാര്യം അതുപോലെ തന്നെ മെറ്റലിന്റെ കാര്യം അങ്ങനെ നിരവധി ഐറ്റങ്ങൾ വേറെയുണ്ട് ഞാനത് സമയക്കുറവുണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനെതിരെ പ്രതികരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കരാറുകാരുടെ സംഘടന ഇന്ന് നിലവിലുണ്ട് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ നല്ല രീതിയിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഈ സംഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് കടുത്തുരുത്തിയില് വൈക്കം താലൂക്ക് ബേസില് ഒരു യൂണിറ്റ് രൂപീകരിക്കുകയും ആ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഇന്നലെ കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുകയും ചെയ്തു ആ സമ്മേളനത്തില് കരാറുകാരുടെ നേരിടുന്ന വിവിധ വിഷയങ്ങളെ പറ്റി സ്റ്റഡി ക്ലാസ്സുകൾ നടത്തപ്പെടുകയുണ്ടായി അതിനുശേഷം നടന്ന പൊതുസമ്മേളനത്തില് സംഘടനയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണമ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തുകയും നമ്മുടെ കടുത്തുരുത്തിയുടെ പ്രിയങ്കര MLA ശ്രീ മോൻസി ജോസഫ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി കൂടാതെ കടുത്തുരുത്തിയുടെ മുൻ MLA ശ്രീ PM മാത്യു പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണം നടത്തുകയുണ്ടായി അതുപോലെ കടുത്തുരുത്തിയിലെ എല്ലാ രാഷ്ട്രീയ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകൾ മുൻ MLA ശ്രീ സ്റ്റീഫൻ ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബേബി സെബാസ്റ്റ്യൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സക്കറിയാസ് കുതിരവേലി ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ VM ബോർഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ജോസ് പുത്തങ്കാല CPMന്റെ ഏരിയ സെക്രട്ടറി ശ്രീ PV സുനിൽ CPIയുടെ മണ്ഡലം സെക്രട്ടറി ശ്രീ KK രാമഭദ്രൻ BJPയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജയപ്രകാശ് തെക്കടത്ത് തുടങ്ങിയ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകൾ മുഴുവൻ ഏകാഭിപ്രായത്തിൽ പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഇന്ന് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് ചെല്ലുമ്പോൾ വിവിധ മേഖലകളിൽ നിന്നും ആളുകളുടെ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുകയും അത് വർക്കിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ചാണ് പലപ്പോഴും ഇടപെടലുകൾ ഉണ്ടാകുന്നത് അപ്പോൾ അവരൊക്കെ പറഞ്ഞ ഒരു കാര്യം
കരാറുകാർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ആവശ്യമായ രീതിയിൽ തുക വർദ്ധിപ്പിച്ചു കൊടുത്താൽ ഈ വിഷയം പരിഹരിക്കാൻ സാധിക്കും എന്നാണ് ആ യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ ഞങ്ങൾ മറ്റൊരു കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചു, കമ്മിറ്റി വർക്ക് അത് ഇന്നലെ നടന്ന സമ്മേളനത്തിൽ ഒരു നിവേദനമായിട്ട് തന്നെ കേരള ഗവൺമെന്റിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും ഒരു നിവേദനമായി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അത് കൊടുക്കുവാനും തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ സംഘടനയുടെ ഭാരവാഹികളായി സംഘടനയുടെ പ്രസിഡന്റായി ശ്രീ മാത്യു പായിക്കാടനെയും സംഘടനയുടെ വൈസ് പ്രസിഡന്റുമാരായി ശ്രീ ടെജി പോളിനെയും ശ്രീ ജോസഫ് ചെരുവങ്കാല, അതുപോലെ തന്നെ സംഘടനയുടെ സെക്രട്ടറിയായി ശ്രീ ഷാജി ജോസഫ് ഇലവത്തിൽ, ജോയിന്റ് സെക്രട്ടറിയായി ശ്രീ കെ കെ ശശി, ട്രഷററായി ശ്രീ ജോണി പാണവുഴി എന്നിവരെയും തെരഞ്ഞെടുത്തു. കൂടാതെ കമ്മിറ്റി അംഗങ്ങളായി ശ്രീ പ്രവീൺജി പ്രവീൺ സി ജോസഫ്, ശ്രീ കെ കെ സെബാസ്റ്റ്യൻ, ശ്രീ കെ ബി രവി, ശ്രീ കെ യു ടോമിച്ചൻ, സേവർ കുര്യാക്കോസ്, ടി കെ ശ്രീയക്, ജോസ് പുൽപ്പറ, പി ടി ജോസഫ്, അനിൽകുമാർ, സി പി ദേവസേനച്ചൻ, ടി പി സുനിൽ എന്നിവരെയും തെരഞ്ഞെടുക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം ഇതേ ഉള്ളൂ, ഈ സംഘടന നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് കരാറുകാരി മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം.